ഗോൾ കോഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഇസ് ടോണി ജോസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് ആണ്. ഈ സ്നാക്ക് എന്താണെന്നുള്ളത് തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫ്രഞ്ച് ടോസ്റ്റ് എന്നോ ബോംബെ ടോസ്റ്റ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാം. ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പരന്ന പാത്രത്തിൽ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം. ഇത് 5 മുതൽ 7 വരെ ബ്രെഡ് പീസുകൾ ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ മിക്സ് മതിയാവും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. അതോടൊപ്പം 1/2 കപ്പ് പാൽ കൂടെ ആഡ് ചെയ്ത് ഒരു വിസ്ക് ഉപയോഗിച്ചോ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ നല്ലതുപോലെ പതപ്പിച്ച് അടിച്ചെടുക്കാം. ഫ്രഞ്ച് ടോസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് അല്പം സിനമൺ പൗഡറും അല്പം വാനില എസൻസും കൂടി ചേർക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്യണില്ല. പക്ഷെ അത് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ആ പട്ടപ്പൊടിയും വാനില എസൻസും ചേർക്കണില്ല. ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് തട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ഈ ബ്രെഡ് മിക്സിൽ മുക്കി പൊടിച്ചെടുക്കാം. നോൺ സ്റ്റിക്ക് തട്ടായതുകൊണ്ടാണ് വളരെ കുറവ് നെയ്യ് ചേർത്തത്. അത് സാധാരണ തട്ടിലാണ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ അല്പം കൂടെ നെയ്യ് കൂടുതലായിട്ട് ചേർക്കണം. ചില ആളുകൾ പാലും ഉപയോഗിക്കില്ല. അപ്പം അങ്ങനത്തെ ആളുകൾക്കാണെങ്കിൽ പാലിന് പകരം അല്പം വെള്ളം ചേർത്താലും മതി. അതും ടേസ്റ്റ് തന്നെയാണ്. ഈ ബ്രെഡ് പൊരിച്ചെടുക്കാനായിട്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. കാരണം ഇതിൽ പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് അത് എളുപ്പം കരിയാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. നെയ്യ് അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. രുചികരമായ ബ്രെഡ് ടോസ്റ്റ് റെഡിയായി. ഏറ്റവും സിമ്പിളായി തയ്യാറാക്കിയ ഈ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും ടാറ്റാ.